ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്ലിൻ്റ്. ഇന്ന് നമ്മൾ ലാബ്രഡോറിൻ്റെ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ദ ലാബ്രഡോർ ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൻ്റെ റിവ്യൂ. റിവ്യൂ മീൻസ് നിങ്ങൾക്ക് ഇതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ എനിക്ക് ഈ ബുക്ക്സ് ഞാൻ ജസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും, ഇതിൽ നിന്നുള്ള പോയിൻസും കാര്യങ്ങളൊക്കെ. ഒരു പുതിയൊരു ലാബിനെ വാങ്ങുമ്പോൾ നമ്മൾ അതിനെങ്ങനെയൊക്കെ കെയർ ചെയ്യണം, എന്തൊക്കെയാണ് അതിന് ബേസിക്കായിട്ട് കൊടുക്കേണ്ട ട്രെയിനിങ്, അതൊക്കെ ആയിരിക്കും നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബുക്കിൽ വരുന്ന മെയിൻ കണ്ടന്റ് എ സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ആർ യു റെഡി ഫോർ എ ലാബ്രഡോർ, പിന്നെ ഫൈൻഡിങ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ കുറേ കണ്ടന്റ് ഉണ്ട്. ഇത് നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഓരോന്നോരോന്നായിട്ട് ആയിരിക്കും നമ്മളുടെ വീഡിയോ സീരീസ് പോകുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് കൂടാണ്ട് ഓരോരോ ഡോഗ്സിൻ്റെ സ്പെഷ്യൽ ഡയറ്റ് പ്ലാൻ, പിന്നെ ഡോഗ് ട്രെയിനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റഗറി തിരിച്ച് ഓരോന്നോരോന്നായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഈ ബുക്കിൻ്റെ ഓതർ, അത് പിപ്പ മാറ്റിൻസൺ ആണ്. പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഡോഗ്സിൻ്റെ ഓണേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരു ആളാണ്, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം ട്രെയിൻ ചെയ്യുന്ന കൂടാണ്ട് ഈ ലാബ്, ശരിക്കും ഈ ബുക്കിൽ ഇവർ പറയുന്ന ഈ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓണേഴ്സ് ഓഫ് ലാബ് ശരിക്കും വളരെ ഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, മീൻസ് ഇത് അധികവും നമുക്ക് ഈ ലാബൊക്കെ പുറം രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്ന തെറാപ്പി ഡോഗ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമ്മുടെ ലാബിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഫോറിനേഴ്സിന് അധികം നിങ്ങൾക്ക് ഫോറിനേഴ്സിൻ്റെയൊക്കെ അറിയാം, നമ്മളുടെ ഇന്ത്യയിൽ മാത്രമാണ് അഗ്രസീവ് ഡോഗ്സിനൊക്കെ അത്രയും വലിയ ഡിമാൻഡൊക്കെ ഉള്ളത്. ഫോറിനിൽ പോയി കഴിഞ്ഞാൽ അഗ്രസീവ് അല്ല, സോഷ്യൽ അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള ഡോഗ്സിനൊക്കെ അവിടെ ഭയങ്കര വിലയാണല്ലേ. അധികം ആൾക്കാരും അവിടെ ഉള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ അഗ്രസീവ് ഡോഗ്സിനെ സോഷ്യലൈസ് ചെയ്ത ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരുടെ അടുത്ത് നല്ല രീതിയിൽ നല്ലൊരു ബിഹേവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പൈസ മുടക്കി ട്രെയിൻ ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ കാണിക്കുന്ന നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വന്നു കഴിഞ്ഞാലും അപ്പം തന്നെ കണ്ടം വഴി ഓടിച്ചോളണം അല്ലേ. ആ ഒരു ബിഹേവിയറാണ് നമ്മളിവിടെ ആൾക്കാർ കാണിക്കുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല ഫ്രണ്ട്സ് നമ്മുടെ ഡോഗ്സ് വേണ്ടത്. നമ്മുടെ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ അടുത്ത് ഭയങ്കര എന്താ സ്നേഹമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബെസ്റ്റ് ബഡിയായിട്ടിരിക്കണം. ആൾക്കാർ വരുമ്പോൾ നമ്മൾ അലേർട്ട് ആയിരിക്കണം, ആൾക്കാർ വന്ന് അത്യാവശ്യം കുറയ്ക്കണം. അത് കഴിഞ്ഞാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ ആൾക്കാരുടെ അടുത്ത് പിന്നെ അത് കുറയ്ക്കേണ്ട കാര്യമില്ല. നമ്മളെ കാണാൻ നമ്മളുടെ റിലേറ്റീവ്സ് ആയിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കുക. അവരെ കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മളുടെ ഡോഗ് കിടന്ന് ഒച്ചയും ബഹളവും വെക്കുന്നത്? അപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഒരു നല്ല ഡോഗിൻ്റെ ഒരു ലക്ഷണമാണ്, അല്ലാണ്ട് അതൊരിക്കലും ഒരു മോശം ഡോഗ് ആയതുകൊണ്ടല്ല. പിന്നെ നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാരായിട്ട് അത് പെറ്റായി, അതും ഓക്കെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വരുമ്പോൾ പിന്നെ കുറക്കുന്നുണ്ടോ, ആ ഒരു കാര്യം മാത്രം, അത് നമുക്ക് ട്രെയിൻ ചെയ്തൊക്കെ ഒരു പരിധി വരെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ശരിക്കും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും വന്നു, ഇപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡോഗാണ്, നമ്മൾ അതിനെ അയച്ചു വിട്ടേക്കണേന്ന് പറഞ്ഞു, നമ്മൾ മിണ്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ മാറി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിൽക്കുന്നുണ്ട്, പിന്നെ ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് അവരായിട്ടും നല്ല രീതിയിൽ തന്നെ മിംഗിളായിട്ട് പോകുന്നുണ്ട്, നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോവാം. അങ്ങനെയുള്ള ഡോഗല്ലേ നമുക്ക് ഇത്രയും കൂടി നല്ലത്. അപ്പം നമ്മൾ ശരിക്കും നമ്മളുടെ ആ ഒരു ചിന്താഗതി അത് നമ്മൾ ഇത്രയും കൂടി ഒന്ന് മാറ്റിയെടുക്കേണ്ട ഒരു സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മൾ ഡോഗിനെ വളർത്തുന്ന ഒരിക്കലും ഒരു ഗാർഡിങ് പർപ്പസ്, ഓക്കെ ഗാർഡിങ് പർപ്പസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് നമ്മുടെ ഡോഗ്. അത് കൂടാണ്ട് നമ്മൾക്ക് നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അതിനൊക്കെ കൂടിയാണ് നമ്മൾ ഡോഗിനെ വളർത്തുന്നത്. അല്ലാണ്ട് ഒരിക്കലും നമ്മളുടെ വീട്ടിൽ വരുന്ന ആൾക്കാരെ ഓടിച്ചിടാൻ മാത്രമായിട്ടല്ല, അതുണ്ട്, അതവരുടെ ഡ്യൂട്ടിയാണ്, അതവർ നല്ല പോലെ തന്നെ ചെയ്യും. ലാബ് രാത്രിയൊക്കെ നിങ്ങൾ ഒരു ലാബുള്ള വീട്ടിൽ ചെന്ന് നോക്കും, അപ്പം നിങ്ങൾക്കറിയാം ലാബ് കുരക്കോ ലാബ് ഓടിച്ചിടുമോ എന്നൊക്കെ. അല്ലാണ്ട് വെറുതെ ബാക്കിയുള്ളവർ പറയുന്ന കേട്ടിട്ട് ജസ്റ്റ് ലാബ് കുരക്കില്ല. അധികം ആൾക്കാരും എനിക്ക് മെസ്സേജ് നമ്മളുടെ ഓരോരോ ലാബിൻ്റെ വീഡിയോയുടെ താഴെയാണെങ്കിലും പിന്നെ അതുകൂടാണ്ട് നമ്മളുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും, ഫേസ്ബുക്ക് പേജിൽ കുറേ പേര് ലാബിനെ മേടിക്കണോ കുരക്കോ കുരക്കോ എന്ന് ചോദിച്ചിട്ട്. ലാബ് കുരക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് നമ്മുടെ യൂട്യൂബിൽ ചെന്നിട്ട് ലാബ് അഗ്രഷൻ അടിച്ചു കൊടുത്തേച്ചാൽ മതി, നല്ല അടിപ്പം വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കും ലാബ് അത്രയും പൊട്ട ഡോഗാണോ അല്ലോ എന്നൊക്കെ.
ലാബ് വളരെ സ്നേഹമുള്ള ഒരു ഡോഗും കൂടിയാ, ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരു ഡോഗും കൂടിയാ, എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗും കൂടിയാണ്. നമ്മൾ എപ്പോഴും ഒരെണ്ണത്തിനെ നോക്കുമ്പോൾ അഗ്രസ്ഷൻ അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള വേറെ ഡോഗ് ബ്രീഡ്സ് ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ലാബ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾറൗണ്ടറാണ്, അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കും. ഈ ബുക്കിൽ പറയുന്നത് ശരിക്കും ലാബിനെ, ലാബ് ഒരു നല്ലൊരു ഡോഗാണ് ഏതൊരാൾക്കും, മീൻസ് ഒരു ഫസ്റ്റ് ഓണർ ആയിട്ടുള്ള ഒരാൾക്ക് എന്തുകൊണ്ടും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗ്. പിന്നെ അതുകൂടാണ്ട് ഭയങ്കര ലവ്വിങ് ആയിട്ടുള്ള ഒരു ഡോഗാണ്. ശരിക്കും നമ്മൾ എത്ര അതിനെ സ്നേഹിക്കുന്നു അതിൻ്റെ ആ ഒരു എന്താ പറയുക, 5-10 ഇരട്ടി ആയിട്ട് നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു ഡോഗ് ബ്രീഡൊക്കെ ആണെന്ന് ആണ് ഈ ബുക്കിൽ ഒരു പറയുന്നത്. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, ശരിക്കും അത് എനിക്കും അത് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, അതാണ് ഞാൻ അത്ര എടുത്ത് പറയുന്നത്, ലാബിൻ്റെ ഓണേഴ്സ് ശരിക്കും ലാബിനെ ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. അധികം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഒരു ലാബിനെ ഓണറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ലാബിനെ വളർത്തുന്നത് വലിയൊരു കാര്യമാണെന്ന്, അങ്ങനെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങളാണ് ബുക്സിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണെങ്കിലും ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു ഡോഗ് ബ്രീഡാണ്. നമുക്ക് ശരിക്കും നമ്മളുടെ എല്ലാവരുടെയും ഈ ആദ്യമായിട്ട് ഈ ഡോഗിനെ വാങ്ങുന്ന ഒരാൾ അത്യാവശ്യം ഒരു പരിധിവരെ നല്ലൊരു ഗാർഡ് ഡോഗ് തന്നെയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ ചെയ്യാം. ഒരു നല്ലൊരു ട്രെയിനറിൻ്റെ കയ്യിൽ കിട്ടി അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയുടെ കയ്യിലാണത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ട്രെയിനർ ആവണമെന്നൊന്നുമില്ല, അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് നമ്മളുടെ ആർമി, പോലീസ്, ഡോഗ് സ്ക്വാഡ്, ഇതിലൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ലാബിനെയാണ്. വേറൊന്നും കൊണ്ടല്ല, അതിനെ എങ്ങനെ വേണമെങ്കിലും അതിനെ പ്രൊട്ടക്ഷൻ വർക്ക് അധികവും ലാബ് കുറയ്ക്കില്ല എന്ന് പറയുന്നവരൊക്കെ ഒന്ന് പ്രൊട്ടക്ഷൻ വർക്കിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ല നമ്മുടെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് കാണേണ്ടതാണ്. നല്ല അടിപ്പനായിട്ട് പ്രൊട്ടക്ഷൻ വർക്കിന് നമ്മുടെ ലാബിനെ പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രെയിൻ ചെയ്യാം അതിനെ. ശരിക്കും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏതൊരു രീതിയിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ലാബ്. അപ്പോൾ നമ്മളുടെ ഈ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ കുറച്ച് മാത്രമേ വായിച്ചുള്ളൂ, അപ്പോൾ ബാക്കി ഞാൻ വായിച്ച് തീരുന്നതനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓരോരോ എപ്പിസോഡായിട്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പകുതി വെച്ച് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവും. പിന്നെ സീരീസ് ഭയങ്കര ഷോർട്ടായിട്ട് 3 മിനിറ്റൊക്കെ ആയിട്ട് പോയിൻ്റ് മാത്രമായിട്ട് പറയണോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണോന്നൊക്കെ ഉള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടാണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം, അതും കൂടി ഒന്ന് ലൈക്ക് അടിച്ച് പൊളിച്ചേക്ക്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.